നമസ്കാരം. സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രിപ്പോസിഷനായ ടുവിനെയും അറ്റിനെയും പറ്റിയാണ്. സോ ഡയറക്റ്റ് നമുക്ക് നമ്മുടെ ക്ലാസ്സിലോട്ട് കയറാം. അപ്പോൾ ടു ആൻഡ് അറ്റ്. അപ്പോൾ തന്നെ പ്രിപ്പോസിഷൻ എന്നുള്ള ആ പേര് കേട്ട് ആരും പേടിക്കരുത്. അത് എന്താണെന്ന് ഞാൻ എക്സാമ്പിൾ സെൻറ്റൻസുകൾ എടുക്കുമ്പോൾ ഞാൻ പറയുന്നതായിരിക്കും. ഞാൻ ഡയറക്റ്റ് അതിൻ്റെ ഇൻട്രൊഡക്ഷനിലൂടെ ഇപ്പോൾ കയറുന്നില്ല. അതിനെപ്പറ്റി നമ്മളിപ്പോൾ പറയാൻ തുടങ്ങിയാൽ തീരത്തില്ല. അതിന് ഒരു സ്പെഷ്യൽ ക്ലാസ് തന്നെ എടുക്കേണ്ടി വരും. സോ അപ്പോൾ അത് എന്താണെന്ന് ഞാൻ എക്സാമ്പിൾ സെൻറ്റൻസ് എടുക്കുമ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് സൂചിപ്പിച്ച് തരാം. വളരെ എളുപ്പമാണ്, അത് ചെറിയ ഐഡിയ ഉള്ളൂ. സോ ഞാൻ പറഞ്ഞുതരാം. സോ അപ്പോൾ തന്നെ നമ്മൾ ഞാൻ ഈ പ്രിപ്പോസിഷൻ എന്ന് പറഞ്ഞതുകൊണ്ട് ഞാനിതിനാണ് ടുവിനെ പറ്റി അറ്റിനെ പറ്റിയൊക്കെ പറയുന്നത് എല്ലാവരും ചിന്തിക്കുന്നതാണോ, ആദ്യമായിട്ട് കേൾക്കുന്നവരൊക്കെ ചിന്തിക്കുന്നതാണോ. അതായത് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടു എപ്പോഴാണ് യൂസ് ചെയ്യുന്നത്, അറ്റ് എപ്പോഴാണ് നമ്മൾ സെൻറ്റൻസുകൾ യൂസ് ചെയ്യുന്നതുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അത് തന്നെയാണ് പ്രിപ്പോസിഷൻ്റെ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ. സോ ജസ്റ്റ് നമുക്ക് അപ്പോൾ നമ്മുടെ ക്ലാസ്സിലോട്ട് കയറാം. സോ അപ്പോൾ തന്നെ ടു എപ്പോഴാണ് യൂസ് ചെയ്യുന്നത് എന്ന് എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. നമ്മളെപ്പോഴാണ് നമ്മൾ ടു നമ്മൾ സെൻറ്റൻസുകളെ ആഡ് ചെയ്യുന്നത്, ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് ചോദിക്കുകയും. അതായത് മൂവ്മെൻറ്റ്സിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ഒരു വസ്തു ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തോട്ട് പോകുന്നതിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടു നമ്മൾ സെൻറ്റൻസുകളിൽ ആഡ് ചെയ്യുന്നത്. അത് തന്നെയാണ് നിങ്ങൾക്കൊന്ന് ചിന്തിച്ച മനസ്സിലാകുന്നതാണ്. അതായത് ഒരു വസ്തു ഒരു പ്ലേസിൽ നിന്ന് വേറൊരു സ്ഥലത്തോട്ട് പോകുന്നത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടു നമ്മൾ സെൻറ്റൻസുകൾ ആഡ് ചെയ്യുന്നത്. ടു വസ്തുക്കൾ മാത്രമല്ല, ഒരു വ്യക്തി ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തോട്ട് പോകുന്നത് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ടു നമ്മൾ ആഡ് ചെയ്യാറുണ്ട്. സോ അതെന്താണ്, നമുക്ക് എക്സാമ്പിൾ സെൻറ്റൻസിലൂടെ നമുക്ക് കയറുമ്പോൾ പിടികിട്ടും. ജസ്റ്റ് നമുക്ക് നോക്കാം. ഐ ടോക്ക് ടു ഹിം, അതാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഐ ടോക്ക് ടു ഹിം, ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചു എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ്. ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ ഡയറക്ഷൻ ഓഫ് സ്പീച്ച് ആണ്, ഞാൻ ഒരു വ്യക്തിയോട് സംസാരിക്കുക. അതുകൊണ്ടാണ് അവിടെ ടു ഞാൻ ആഡ് ചെയ്തിരിക്കുന്നത്. ഐ ടോക്ക് ടു ഹിം, ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചു എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ്. അപ്പോൾ ടു അവിടെ കാണിക്കുന്ന ഒരു ഡയറക്ഷൻ ഓഫ് സ്പീച്ച് ആണ്. സോ അതുകൊണ്ടാണ് അവിടെ ടു നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത്. ആശയം നിങ്ങൾക്ക് പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത സെൻറ്റൻസിലോട്ട് നോക്കാം. വി വെൻ ടു സ്കൂൾ, ഞങ്ങൾ സ്കൂളിലോട്ട് പോയി എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ്. അവിടെ എന്തിനാണ് ടു ആഡ് ചെയ്തിരിക്കുന്നത്? ഒരു മൂവ്മെൻറ്റാണ്, നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തോട്ട് പോയിരിക്കുകയാണ്. അതായത് വി വെൻ ടു സ്കൂൾ, ഞങ്ങൾ സ്കൂളിലോട്ട് പോയി എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ്. സോ അപ്പോൾ അവിടെ ആ മൂവ്മെൻറ്റ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളവിടെ ടു നമ്മൾ സെൻറ്റൻസ് ആഡ് ചെയ്തിരുന്നത്. സോ അത് നിങ്ങൾക്ക് പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. അടുത്ത സെൻറ്റൻസിലോട്ട് അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ പിടികിട്ടും. ഷീ വാക്ക് ടു ഹെർ കാർ, അവൾ അവളുടെ കാറിനടുത്തേക്ക് നടന്നു എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ്. അവിടെയും നമ്മൾ ടു ആഡ് ചെയ്തിരിക്കുന്ന ആ മൂവ്മെൻറ്റ്സ് കാണിക്കുവാൻ വേണ്ടിയിട്ടാണ്. സോ അപ്പോൾ തന്നെ ടു നമ്മൾ ഇവിടെ ആ സെൻറ്റൻസുകളെല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ടുവിൽ നിന്ന് ശ്രദ്ധിച്ച് നോക്കിയേ, ആ ടുവിൽ ആ ടുവിൻ്റെ അപ്പോസിഷൻ ശ്രദ്ധിച്ച് നോക്കിയേ, ആ ടു ആഡ് ചെയ്തിരിക്കുന്നതെല്ലാം നൗൺസിൻ്റെയും പ്രൊണൗൺസിൻ്റെയും അല്ലെങ്കിൽ ഫ്രേസുകളുടെയും മുമ്പിലായിരിക്കും നമ്മൾ ഇതേപോലെ ടു ആഡ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ആഡ് ചെയ്തിരിക്കുന്നത് വെച്ചാൽ പ്രൊണൗൺസിൻ്റെയും നൗൺസിൻ്റെ ഫ്രണ്ടിലാണ് ഇവിടെ നമ്മൾ ടു ആഡ് ചെയ്തിരിക്കുന്നത്. സോ ഇത് തന്നെയാണ് പ്രിപ്പോസിഷൻ്റെ ഡെഫിനേഷൻ എന്ന് വെച്ചാൽ, അതായത് നൗൺസിനെയും പ്രോണൗൺസിനെയും മറ്റ് ഫ്രേസുകളെയും ഒരു സെൻറ്റൻസിലെ മറ്റു വേർഡുകളുമായിട്ട് ലിങ്ക് ചെയ്യിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാക്കുകളെയാണ് നമ്മൾ പറയുന്നത് പ്രിപ്പോസിഷൻ എന്ന് പറയുന്നത്. ആ വാക്കുകൾ കുറേ ഉണ്ട്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ടുവും അറ്റും മാത്രമാണ്. സോ അപ്പോൾ പ്രിപ്പോസിഷൻ്റെ ഒരു ഐഡിയ പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. സോ നമ്മൾ ഇന്ന് ടുവും അറ്റുമാണ് എടുക്കുന്നത്, ബാക്കി നമ്മൾ വരും ക്ലാസ്സുകളിൽ എടുക്കുന്നതായിരിക്കും. സോ അപ്പോൾ അത് നിങ്ങൾക്ക് ടുവിൻ്റെ ഒരു ഐഡിയ പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അറ്റിലോട്ട് പോകാം. അപ്പോൾ അറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് എവിടെയെന്ന് വെച്ചാൽ, നമ്മളെവിടെയെങ്കിലും ആണെങ്കിൽ, അല്ലെങ്കിൽ നമ്മളെവിടെയെങ്കിലും എത്തിയെങ്കിൽ, അതായത് നമ്മളൊരു പർട്ടിക്കുലർ സ്ഥലത്താണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ സ്റ്റഡി ആയിട്ട് നിൽക്കുന്ന ഒരു കണ്ടീഷനിലാണെങ്കിൽ, അങ്ങനത്തെയൊക്കെ കണ്ടീഷനിലാണ് നമ്മൾ അറ്റ്. ആ കണ്ടീഷൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അറ്റ് നമ്മൾ സെൻറ്റൻസുകൾ ആഡ് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഒരു പർട്ടിക്കുലർ ടൈമിനെയും സൂചിപ്പിക്കാനായിട്ട് നമ്മൾ അറ്റ് നമ്മൾ സെൻറ്റൻസുകൾ ആഡ് ചെയ്യാറുണ്ട്. അതാണ് ഞാൻ അവിടെ ജസ്റ്റ് ചാർട്ട് വരച്ച് ആ അരമാർക്കിട്ട് കാണിച്ചിരിക്കുന്നത്. അതായത് പ്ലേസ് ഓഫ് ടൈം, പ്ലേസ് ഓഫ് ലൊക്കേഷൻ എന്ന് പറയും. അതാണ് ജസ്റ്റ് ഞാൻ അരമാർക്കിട്ട് അത് കാണിച്ചിരിക്കുന്നത്. നമുക്ക് ജസ്റ്റ് എക്സാമ്പിൾ സെൻറ്റൻസോട് കിടക്കാം, അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. നോക്കാം. വി അറൈവ് അറ്റ് ദ എയർപോർട്ട്, ഞങ്ങൾ എയർപോർട്ടിൽ എത്തി എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ്. അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞതിൻ്റെ കൂട്ടി ഞങ്ങൾ നമ്മൾ ഒരു സ്ഥലത്തായിരിക്കുകയാണെങ്കിൽ, ഒരു സ്ഥലത്ത് അറൈവ് ചെയ്തിരിക്കുകയാണെങ്കിൽ നമ്മളവിടെ അറ്റാണ് യൂസ് ചെയ്യുന്നത്. അതാണ് നമ്മൾ എഴുതിയിരിക്കുന്നത് വി അറൈവ് അറ്റ് ദ എയർപോർട്ട്, ഞങ്ങൾ എയർപോർട്ടിൽ എത്തി എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ്. അതുകൊണ്ടാണ്, അതായത് നമ്മൾ ആ ഒരു പൊസിഷൻ, ഒരു സ്റ്റഡി കണ്ടീഷൻ എത്തിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് അവിടെ അറ്റ് ആഡ് ചെയ്തിരിക്കുന്നത്. സോ ഒരാശയം പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. അതായത് വി അറൈവ്ഡ് അറ്റ് ദ എയർപോർട്ട്, ഞങ്ങൾ എയർപോർട്ടിൽ എത്തി എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ്. അടുത്ത സെൻറ്റൻസിലോട്ട് നോക്കാം. വേക്ക് മീ അപ്പ് അറ്റ് സിക്സ്, ഇത് ഞാൻ എന്നെ രാവിലെ 6 മണിക്ക് വിളിക്കണം എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ്. വേക്ക് മീ അപ്പ് അറ്റ് സിക്സ്, എന്നെ 6 മണിക്ക് രാവിലെ വിളിക്കണം എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ്. അപ്പോൾ അവിടെ അറ്റ് ചേർത്തിരിക്കുന്ന 6 മണി, അതായത് ഒരു പർട്ടിക്കുലർ ടൈമിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ അറ്റ് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത്. സോ ആ ഒരു ആശയം നിങ്ങൾക്ക് പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. നമുക്ക് എക്സാമ്പിൾ സെൻറ്റൻസിലോട്ട് കയറാം, നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് പിടികിട്ടും.
ഈ എക്സാമ്പിൾ സെൻറ്റൻസുകൾ നിങ്ങൾ തന്നെ പൂരിപ്പിക്കണം. ഞാൻ ജസ്റ്റ് ആ സെൻറ്റൻസുകളുടെ അടിയിലായിട്ട് ജസ്റ്റ് ഡോട്ടഡ് മാർക്ക് മാത്രമേ ഇട്ടുള്ളൂ, അത് നിങ്ങൾ പൂരിപ്പിക്കണം. സോ നമുക്ക് നോക്കാം, ജസ്റ്റ് പ്രാക്ടീസ് ചെയ്യാം. ഒന്നാമത്തെ നോക്കാം, വി സ്റ്റേ ബ്ലാങ്ക് ഹോം. നിങ്ങൾ തന്നെ പൂരിപ്പിക്കുക, വി സ്റ്റേ, ഞങ്ങൾ വീട്ടിൽ താമസിച്ചു എന്ന് പറഞ്ഞ സെൻറ്റൻസാണ്. ഞാൻ അവിടെ എന്താടിയണം, മറ്റോ അടിയണോ, ടു അടിയണം, നിങ്ങൾ തന്നെ പറ ഒരു സ്ഥലത്താണ്, ഒരു പർട്ടിക്കുലർ സ്ഥലത്താണ്. തീർച്ചയായും അറ്റാണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്. അതായത് വി സ്റ്റേഡ് അറ്റ് ഹോം, ഞങ്ങൾ വീട്ടിൽ താമസിച്ചു എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ്. വി സ്റ്റേഡ് അറ്റ് ഹോം, ഞങ്ങൾ വീട്ടിൽ താമസിച്ചു എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ്. സോ അപ്പോൾ അത് പിടി കിട്ടിയെന്ന് വിചാരിക്കുന്നു. അടുത്ത സെൻറ്റൻസിലോട്ട് പോവാം, ഐ സ്പോക്ക് ബ്ലാങ്ക് ജാക്ക്. നിങ്ങൾ തന്നെ പറയും, ഞാൻ അവിടെ എന്താണ് ആഡ് ചെയ്യേണ്ടത്, നിങ്ങൾ തന്നെ പറയും. ഐ സ്പോക്ക് ബ്ലാങ്ക് ജാക്ക്, അവിടെ എന്താണ്, ഡയറക്ഷൻ ഓഫ് സ്പീച്ചാണ്, എന്താണ് ഞാൻ ആഡ് ചെയ്യേണ്ടത്, ടു ആണ് ആഡ് ചെയ്യേണ്ടത്. ഐ സ്പോക്ക് ടു ജാക്ക്, ഞാൻ ജാക്കിനോട് സംസാരിച്ചു എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ്. സോ അപ്പോൾ അതും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ആ ടുവിൻ്റെ ആശയം എന്തുകൊണ്ടാണ് വന്നതെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതായത് ഡയറക്ഷൻ ഓഫ് സ്പീച്ച് ഉള്ളതുകൊണ്ടാണ് നമ്മൾ ടു ആഡ് ചെയ്തിരിക്കുന്നത്. സോ നമുക്ക് അടുത്ത സെൻറ്റൻസിലോട്ട് പോവാം, ഷീ വെൻ ടു ബ്ലാങ്ക് ബാങ്ക്. അതായത് അവൾ ബാങ്കിലേക്ക് പോയി എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ്. അപ്പോൾ ഞാൻ അവിടെ എന്താണ് ആഡ് ചെയ്യേണ്ടത് നിങ്ങൾ പറ, അതൊരു മൂവ്മെൻറ്റാണ്. അപ്പോൾ മൂവ്മെൻറ്റ് വരുമ്പോൾ നമ്മൾ എന്താ ആഡ് ചെയ്യേണ്ടത്, ടു ആണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്. ഷീ വെൻ ടു ബാങ്ക്, അവൻ ബാങ്കിലേക്ക് പോയി എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ്. സോ അപ്പോൾ അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത സെൻറ്റൻസിലോട്ട് പോവാം, ഐ ബോട്ട് ദിസ് കീ ചെയിൻ ബ്ലാങ്ക് ദ ഗിഫ്റ്റ് ഷോപ്പ്. അതായത് ഞാൻ ഈ കീ ചെയിൻ ഗിഫ്റ്റ് ഷോപ്പിൽ നിന്നാണ് മേടിച്ചത് എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ്. അപ്പോൾ ഞാൻ ഈ കീ ചെയിൻ ഗിഫ്റ്റ് ഷോപ്പിൽ നിന്നാണ്, അതായത് പർട്ടിക്കുലർ സ്ഥലത്ത് നിന്നാണ് മേടിച്ചത്. അപ്പോൾ ഞാനിവിടെ എന്താ ആഡ് ചെയ്യും നിങ്ങൾ എന്ന് പറയും, തീർച്ചയായും അറ്റാണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്. അതായത് ഇങ്ങനെയാണ് ആ സെൻറ്റൻസ് വരുന്നത്, ഐ ബോട്ട് ദിസ് കീ ചെയിൻ അറ്റ് ദ ഗിഫ്റ്റ് ഷോപ്പ്, ഗിഫ്റ്റ് ഷോപ്പിൽ നിന്നാണ് ഞാൻ ഈ കീച്ചെയിൻ മേടിച്ചത് എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ്. സോ അപ്പം അറ്റ അവിടെ വന്നത് നിങ്ങൾക്ക് പിടി കിട്ടിയെന്ന് വിചാരിക്കുന്നു, ഒരു പർട്ടിക്കുലർ സ്ഥലമാണ്. സോ ഇനി അടുത്ത സെൻറ്റൻസിലോട്ട് പോവാം, മീറ്റ് മീ ബ്ലാങ്ക് കോഫി ഷോപ്പ്. എന്താണ് അവിടെ ചേർക്കേണ്ടത്, ഞാൻ മീറ്റ് മീ എവിടെ, എന്നെ കോഫി ഷോപ്പിൽ വെച്ച് കാണണം, ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് വെച്ച് എന്നെ കാണണം, എന്താണ് ഞാൻ അവിടെ ആഡ് ചെയ്യേണ്ടത്, അറ്റാണ് ഞാനിവിടെ നമുക്കവിടെ ആഡ് ചെയ്യേണ്ടത്. അതായത് മീറ്റ് മീ അറ്റ് കോഫി ഷോപ്പ്, എന്നെ കോഫി ഷോപ്പിൽ കാണണം എന്ന് പറയാൻ അറ്റാണ് നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നത്, മീറ്റ് മീ അറ്റ് കോഫി ഷോപ്പ്. സോ നമുക്കിനി അടുത്ത സെൻറ്റൻസിലോട്ട് കിടക്കാം, നിങ്ങൾ തന്നെ പറയണം, ദ മൂവി സ്റ്റാർട്ട് ബ്ലാങ്ക് 4 PM. എന്താണ് ഞാൻ ആഡ് ചെയ്യേണ്ടത്, ദ മൂവി, അതായത് സിനിമ 4 മണിക്കാണ് തുടങ്ങുന്നത്, ആരംഭിക്കുന്നത് എന്ന് പറയുന്നൊരു സെൻറ്റൻസാണ്. എന്താണ് ഞാൻ ആഡ് ചെയ്യേണ്ടത്, അറ്റാണ് ആഡ് ചെയ്യേണ്ടത്. മൂവി സ്റ്റാർട്ട് അറ്റ് 4 PM, മൂവി 4 മണിക്കാണ് തുടങ്ങുന്നത് എന്ന് പറയുന്നൊരു സെൻറ്റൻസാണ്. അറ്റാണ് നമ്മളപ്പോൾ അവിടെ ആഡ് ചെയ്യേണ്ടത്. സോ അപ്പോൾ ആശയം പിടികിട്ടി എന്ന് വിചാരിക്കുന്നു. നമുക്ക് രണ്ട് സെൻറ്റൻസ് കൂടെ നോക്കാം, ഹീ ഫ്ലൂ ടു ഡൽഹി. ഹീ ഫ്ലൂ ടു, ഫ്ലൂ എന്ന് വെച്ചാൽ ഫ്ലൈറ്റിൽ പോകുന്നതിനാണ് ഫ്ലൂ എന്ന് പറയുന്നത്. അതായത് ഹീ ഫ്ലൂ ടു ഡൽഹി, അദ്ദേഹം ഡൽഹിയിലോട്ട് പോയി എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ്. ഞാൻ അറിയാതെ ആൻസർ പറഞ്ഞു പോയി, സോറി. അപ്പം ഹീ ഫ്ലൂ ബ്ലാങ്ക് എന്താണ് വരേണ്ടത്, ഡൽഹി എന്താണ് വരേണ്ടത്, നിങ്ങൾ തന്നെ പറയൂ. ടു ആണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്, അതായത് മൂവ്മെൻ്റ് ആണ്, ഒരു സ്ഥലത്തു നിന്ന് വേറൊരു സ്ഥലത്തോട്ട് നമ്മൾ പോവാണ്. സോ അതുകൊണ്ട് നമ്മൾ ആഡ് ചെയ്യേണ്ടത് ടു ആണ് അവിടെ ആഡ് ചെയ്യേണ്ടത്, അതായത് ഹീ ഫ്ലൂ ടു ഡൽഹി എന്നാണ് നമ്മൾ പറയേണ്ടത്. സോ അപ്പോൾ അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത സെൻറ്റൻസിലോട്ട് പോവാം, ഐ സെൻഡ് എ കാർഡ് ബ്ലാങ്ക് മൈ മാം. ഞാൻ ഒരു കാർഡ്, ക്രിസ്മസ് കാർഡോ ഗിഫ്റ്റ് കാർഡോ എൻ്റെ മമ്മിക്ക് അയച്ചെന്ന് പറയുന്നൊരു സെൻറ്റൻസാണ്. അപ്പോൾ ഞാൻ അവിടെ എന്താണ് ആഡ് ചെയ്യേണ്ടത്, ഒരു മൂവ്മെൻറ്റാണ്, ഒരു മൂവ്മെൻറ്റാണ്. നിങ്ങൾ പറയാം എന്താണ് ആഡ് ചെയ്യേണ്ടത്, ടു ആണ് ആഡ് ചെയ്യേണ്ടത്. അതായത് ഐ സെൻഡ് എ കാർഡ് ടു മൈ മാം, എൻ്റെ മമ്മിക്ക് ഞാൻ കാർഡ് അയച്ചു എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ്. സോ അപ്പോൾ അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒരു സെൻറ്റൻസിലൂടെ നോക്കാം, ഐ റെഡ് എ സ്റ്റോറി ടു, ആൻസർ പറഞ്ഞത് സോറി, ഐ റെഡ് എ സ്റ്റോറി ബ്ലാങ്ക് ഹെർസൺ. എന്താണ് ഞാനവിടെ ആഡ് ചെയ്യേണ്ടത്, അതായത് ഡയറക്ഷൻ ഓഫ് സ്പീച്ചാണ്, അതായത് ഷീ റെഡ് എ സ്റ്റോറി ബ്ലാങ്ക് ഹെർ സൺ, അതായത് അവൾ അവളുടെ മകനെ ഒരു കഥ വായിച്ചു കൊടുത്തു എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ്. അവിടെ എന്താണ് ആഡ് ചെയ്യേണ്ടത്, ഡയറക്ഷൻ ഓഫ് സ്പീച്ചാണ്, വായിച്ചു കൊടുത്തു. എന്താണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്, ടു ആണ് ആഡ് ചെയ്യേണ്ടത്. ഷീ റെഡ് എ സ്റ്റോറി ടു ഹെർ സൺ, അതായത് അദ്ദേഹം അവളുടെ മകനെ ഒരു കഥ വായിച്ചു കൊടുത്തു എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ്. ഒരു സെൻറ്റൻസ് കൂടെ നമുക്ക് നോക്കാം, ജോൺ സ്റ്റഡി ബ്ലാങ്ക് ദ ലൈബ്രറി. ജോൺ ലൈബ്രറിയിൽ വെച്ച് പഠിച്ചു എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ്. അത് എന്താണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്, ഒരു പർട്ടിക്കുലർ സ്ഥലമാണ്, എന്താണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്, അറ്റാണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്, ജോൺ സ്റ്റഡിയഡ് അറ്റ് ദ ലൈബ്രറി എന്ന് വേണം നമ്മൾ പറയാൻ വേണ്ടിയിട്ട്. സോ അപ്പോൾ നിങ്ങൾക്ക് ടുവും അറ്റിനെ പറ്റി ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. സോ ഇതാണ് ഇന്നത്തെ ക്ലാസ്.
സോ അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ചത് പ്രിപ്പോസിഷനായ ടൂവും അറ്റിനെയും പറ്റിയാണ് നമ്മൾ പഠിച്ചത്. ബാക്കി പ്രിപ്പോസിഷൻസ് എല്ലാം നമ്മൾ വരും ക്ലാസ്സുകളിൽ എടുക്കുന്നതായിരിക്കും. നമ്മൾ പയ്യെ പയ്യെ പതുക്കെ പതുക്കെ പോകുന്നതായിരിക്കും, എല്ലാം മനസ്സിലാക്കി മനസ്സിലാക്കി പോകുന്നതായിരിക്കും. സോ അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.